വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 2 തിങ്കളാഴ്ച വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. കുറച്ച് 5 വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇന്നൊരു തിരുനാൾ ദിവസമാണ്, കാവൽമാലാഖയുടെ തിരുനാളാണ്. കാവൽമാലാഖ ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുന്നാളിലെ ഭക്തിയുടെ ഭാഗമാണ് കാവൽമാലാഖ. ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കളോ വല്യപ്പനോ വല്യമ്മയോ ഗ്രാൻഡ് പേരൻസോ ഒക്കെ നമ്മളെ പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച ഒന്നാണ് കാവൽമാലാഖയോട് പ്രാർത്ഥിക്കണം. ഇപ്പോഴും സുന്ദരമായ ഒരു കാഴ്ചയാണ്. നമ്മളൊരു ഒരു പിക്ചർ കണ്ടിട്ടില്ലേ, ഒരു പാലം കടക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ പിറകിൽ ചിറക് വിരിച്ച് മാലാഖ നിൽക്കുന്ന ആ ചിത്രം, കാവൽമാലാഖയുടെ സാന്നിധ്യം. ഇത് ബൈബിൾ അതിൻ്റെ ബിബ്ലിക്കൽ ബേസിസാണ് ഇവിടെ കർത്താവ് സംസാരിക്കുന്നത്. നമുക്കൊരു കാവൽമാലാഖയുണ്ട് എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് സ്വർഗത്തിലൊരു കാവൽമാലാഖയുണ്ട്. ഈ കാവൽമാലാഖയുടെ പ്രാധാന്യം, കാവൽമാലാഖയോടുള്ള ബന്ധം അതെങ്ങനെയാകണം, അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നമുക്കൊരു കാര്യത്തിന് പോകണം. ചിലപ്പോൾ എന്തിനെങ്കിലുമൊക്കെ പോകേണ്ട വരുമല്ലോ. ഗവൺമെൻറ് ഓഫീസാണ്, പോയ പാടെ കാര്യങ്ങൾ നടക്കണമെന്നൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ പലതവണ കയറി ഇറങ്ങണം. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്കവിടെ ഒരു പരിചയക്കാരനുണ്ടല്ലോ, നമുക്കവിടെ ഒരു പരിചയക്കാരനുണ്ടല്ലോ, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ പരിചയക്കാരന് അവിടെ ഒരു പരിചയക്കാരനുണ്ടല്ലോ ഒന്നും അറിഞ്ഞതാണ്. എന്നാലും സാരമില്ല, നമുക്കതൊരു ആശ്വാസമാണ്, നമുക്കതൊരു ബലമാണ്. നമ്മൾ വിളിച്ചിട്ട് എന്താ അവിടെ വരുമ്പോൾ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ ഞാൻ ഇന്നയാളെയാണ് കണ്ടത് ഒന്ന് പറഞ്ഞു വെച്ചേക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ അപരിചിതനെ പോലെ ചെന്ന് കയറുമ്പോൾ അവിടെ ഈ മനുഷ്യൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് വണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ നമ്മളോട് ആൾക്കാർ ചോദിക്കും, തിരുവനന്തപുരത്തിനാണോ, അതെ, അവിടെ എന്തിനാ, ഇന്ന ആവശ്യത്തിനാണ്, അവിടെ ചെന്നാൽ വല്ലതും നടക്കുമോ, അയ്യോ എനിക്കവിടെ ഒരാളുണ്ട്, എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു നിലപാടില്ലേ, അതെന്തൊരു ആശ്വാസമാണ്. അതുപോലെയാണ് കാവൽമാലാഖയെ മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിൽ നമുക്കൊരു കാവൽമാലാഖയുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്ത് എത്തേണ്ട ഇടത്ത് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അവിടെ ഒരാളെ കർത്താവ് തന്നെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു ആശ്വാസമാണ്. ഈ കാവൽമാലാഖയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയുണ്ടല്ലോ, അത് പതുക്കെ വളർത്തിയെടുക്കണം. പലർക്കും ഉണ്ട്, പലർക്കും ഉണ്ടായിരുന്നു, മിസ്സായിപ്പോയി. ഇനി ഓരോ കൊച്ചു കാര്യത്തിനും സ്വർഗത്തിൽ നമുക്കൊരാളുണ്ടെന്നേ, അങ്ങനെ അങ്ങ് വിചാരിക്കുക, സ്വർഗത്തിൽ നമുക്കൊരാളുണ്ട്. അപ്പോൾ ഓരോ കൊച്ചു കാര്യം ചെയ്യുമ്പോഴും എൻ്റെ കാവൽമാലാഖയെ ഒന്ന് കൂടെ കാണണേ, കാവലായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി നമുക്ക് ഉണ്ടാകട്ടെ. ഇനി രണ്ടാമത്തെ ചിന്ത ഈ കാവൽമാലാഖയുമായി ബന്ധപ്പെട്ട്, ഇവിടെ കർത്താവ് ഈ കാവൽമാലാഖയെക്കുറിച്ച് പറയുന്നത് പോലും ഈ ചെറിയവർക്ക് സപ്പോർട്ടായിട്ടാണ്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ സാധാരണക്കാരില്ലേ, അവരെക്കുറിച്ചാണ് ഈശോ പറയുന്ന വാക്യം. നിങ്ങൾ കേട്ടേ, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? സ്വർഗത്തിൽ എനിക്ക് മാത്രമല്ല കാവൽമാലാഖയുള്ളതെന്ന്, എല്ലാവർക്കും കാവൽമാലാഖയുണ്ട്. നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ആ ചേച്ചിക്കും ഒരു കാവൽമാലാഖ സ്വർഗത്തിലുണ്ട്. നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്ന ചേട്ടനും ഒരു കാവൽമാലാഖ സ്വർഗത്തിലുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നവർക്ക് ഒക്കെ സ്വർഗത്തിൽ കാവൽമാലാഖമാരുണ്ട്. അപ്പോൾ എന്തു ചെയ്യണം? റെസ്പെക്റ്റം. അവർക്കു വേണ്ടി ഒരു മാലാഖ ഇറങ്ങി വരും. നമുക്കൊരു മാലാഖയുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമൊക്കെയാണ്, അതിൽ നമ്മളിങ്ങനെ അഭിരമിക്കും, നമുക്കത് വലിയ സന്തോഷമാണ്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും സ്വർഗത്തിലൊരു കാവൽമാലാഖയുണ്ട്. ആ മാലാഖയുടെ പ്രത്യേകത ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഹീ ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഓൾ മൈറ്റി. ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിലായിരിക്കുന്നൊരു മാലാഖയുണ്ട്. അപ്പോൾ നമ്മൾ ആ ചെറിയവരെ വേദനിപ്പിച്ചാൽ അവരുടെ മാലാഖ വെറുതെ ഇരിക്കുമോ? നമ്മൾ ആ ചെറിയവരെ വേദനിപ്പിച്ചാൽ അവരുടെ മാലാഖ വെറുതെ ഇരിക്കുമോ? എന്നെ എൻ്റെ മാലാഖ സംരക്ഷിക്കുമെന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചിന്തിക്കണം. ഒരു നിസ്സാരക്കാരനെ, ഒരു ചെറിയവൻ നമ്മൾ വേദനിപ്പിച്ചാൽ അവൻ്റെ മാലാഖ ചിറക് വിരിച്ചിറങ്ങി വരും. അതുകൊണ്ട് ആരെയും നിന്ദിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. കാവൽമാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഒപ്പം ഈ രണ്ട് ചിന്തകൾ, ഒന്ന്, സ്വർഗത്തിൽ എനിക്കൊരു കാവൽമാലാഖയുണ്ട്, അത് ആശ്വാസത്തിൻ്റെ ചിന്തയാണ്. രണ്ട്, എന്നെ ഞാൻ കാണുന്ന എല്ലാവർക്കും സ്വർഗത്തിൽ ഒരു കാവൽമാലാഖയുണ്ട്, അത് പരസ്പര ബഹുമാനത്തിൻ്റെ ചിന്തയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.
ഈശോയെ, ഞങ്ങൾക്കായി സ്വർഗത്തിലൊരു മാലാഖയെ നീ നൽകുന്നതിനെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി തിരുമുമ്പാകെ എൻ്റെ മാലാഖ ഉയർത്തുന്ന പ്രാർത്ഥനകളുടെ മേൽ നീ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.